നമസ്കാരം, റാം റാം. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വിഷാണ് റാം റാം എന്നുള്ളത്. അസ്സലാമു അലൈക്കും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് പോലെയോ, ഹായ് എന്ന് നമ്മൾ പറയുന്ന പോലെയോ, നമസ്തേ എന്ന് പറയുന്ന പോലെയോ, സത് ശ്രീ അകാൽ എന്ന് നമ്മുടെ സിഖ് സഹോദരങ്ങൾ പറയുന്ന പോലെയോ, ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഇങ്ങനെ ഭാഷയുണ്ട്. അപ്പോൾ ആ റാം ഇന്ത്യയുടെ ഒരു ആത്മാവിന്റെ സ്പന്ദനമാണ്. ആ രാമനെയാണ് മഹാത്മാഗാന്ധി തൊട്ടറിയുന്നതും രാമരാജ്യം എന്ന സങ്കല്പം മുമ്പോട്ട് വെക്കുന്നതും. ഇവിടെ രാഹുൽ ഗാന്ധി ഒരു രാമനെ കണ്ടെത്തി, അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ട രാമനെ കുറിച്ചുള്ള വാർത്തകളാണ് നാഷണൽ മീഡിയ വലിയ പ്രാധാന്യത്തോടെ, എല്ലാ മീഡിയകളും, ഇരുപക്ഷത്തുമുള്ള മീഡിയകളും കൊടുത്തിരിക്കുന്നത്. ആ രാമന്റെ പേര് ചേദ് റാം എന്നാണ്. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയാണ്. അമിത്ഷാ വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന ഫൈറ്റിൽ അദ്ദേഹം ഇന്നലെ സുൽത്താൻപൂർ പോവുകയും ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ പോവുകയും പോകുന്ന വഴി ഈ ചെരുപ്പുകുത്തിയായ ചേദ് റാമിന്റെ കടയിൽ അദ്ദേഹം ഇരിക്കുന്ന ചിത്രങ്ങൾ വളരെ വൈറലായിട്ടുണ്ട്. അദ്ദേഹം ചേദ് റാമിനോട് ഇന്ററാക്ട് ചെയ്യുകയും ഇന്ന് രാഹുൽ ഗാന്ധി ആ ചേദ് റാമിന് ഒരു തയ്യൽ മെഷീൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിന് സ്നേഹമായിട്ട് രാഹുൽ ഗാന്ധിക്ക് രണ്ട് ചെരുപ്പും അദ്ദേഹം ഒരു ജോഡി ചെരുപ്പാന്നാണ് വാർത്ത ചില ചെയ്യുന്നത്. ഒരു ജോഡി ചെരുപ്പ് അല്ലെങ്കിൽ രണ്ട് ചെരുപ്പ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എന്നും നമ്മുടെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. ആ ചേദ് റാമിനെ രാഹുൽ ഗാന്ധി കണ്ടത് വലിയൊരു നന്മയാണ്. കാരണം 40 വർഷമായിട്ടാണ് ഈ ചേദ് റാം സുൽത്താൻപൂറിനടുത്ത് പ്രവർത്തിക്കുന്നത്. ചെറിയൊരു കടയും കാര്യങ്ങളും മാത്രമാണ്. ഇദ്ദേഹത്തിന്റെ കട വളരെ ചെറുതാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം വരികയും അദ്ദേഹം ഈ ചേദ് റാമിനോട് നന്മയുടെ, സാഹോദര്യത്തിന്റെ ഒരു ജെസ്റ്റർ കാണിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. സി, ചേദ് റാമിനെ പോലുള്ളവരാണ് അല്ലെങ്കിൽ അവരിലാണ് ശ്രീരാമനെ നമ്മൾ കാണേണ്ടത്. മഹാത്മാഗാന്ധി അത് കൃത്യമായി പറയുന്നുണ്ട്. ചരിത്രപരമായൊരു രാമനുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിലുള്ള രാമൻ ചരിത്രപരമായ രാമൻ എന്നതിനോടൊപ്പം എൻ്റെ നാട്ടിലെ ജനങ്ങളാണ്. സ്വാമി വിവേകാനന്ദൻ ദരിദ്രനാരായണൻ എന്നാണ് പറയുന്നത്. അതേപോലെ ദരിദ്രനാരായണന്മാരായ സാധാരണ ജനങ്ങളാണ്. ഈ ജനങ്ങളിൽ ശ്രീരാമനെ കാണാത്തത് കൊണ്ടാണ് ബി ജെ പി അയോധ്യയിൽ ഫൈസാബാദിൽ തൂക്കുന്നത്. കാര്യം അവിടുത്തെ പ്രാണപ്രതിഷ്ഠയും മറ്റും നടന്നപ്പോൾ അമ്പലമൊക്കെ വന്നു, നല്ല കാര്യം, അമ്പലം വേണം, ധന്നിപ്പൂരിൽ പള്ളി വേണം, അതൊക്കെ ഭംഗിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടുത്തെ സാധാരണ രാമന്മാരിൽ, അവിടുത്തെ സാധാരണ ജനങ്ങളിൽ ഭഗവാൻ ശ്രീരാമന് വീട് കിട്ടിയപ്പോൾ തങ്ങളുടെ വീട് ഒരുപാട് നഷ്ടപ്പെട്ട പാവപ്പെട്ട രാമന്മാരവിടെ ഉണ്ട് എന്ന തിരിച്ചറിവില്ലാതായിപ്പോയി. അവർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല. അവരുടെ വീട്, കട, സ്ഥലങ്ങളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു. അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ കോമ്പൻസേഷനും മറ്റും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും ഭഗവാന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ, വികസനത്തിന്റെ പേരിൽ അങ്ങനെ മാറ്റിയെടുക്കുന്ന സാധാരണക്കാരുണ്ട്. അവർക്ക് വോയിസ് ഇല്ല, അവർക്ക് നാഷണൽ മീഡിയ വരാൻ കഴിയില്ല, അവർക്ക് യൂട്യൂബ് ഇല്ല, അവർ റെപ്രസെന്റഡ് അല്ല. ആ ഒരു വലിയ വിഭാഗം സാധാരണക്കാർ ഇന്ത്യയിലുണ്ട്. ആ സാധാരണക്കാരെ തിരിച്ചറിയാനാകട്ടെ. ആ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പേരുകളിലൊന്നാണ് രാമൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം ഉന്നയിച്ച പെരിയോർ രാമസ്വാമി നായിക്കർ, അദ്ദേഹത്തിന്റെ പേരും റാം എന്നാണ്. അല്ലെങ്കിൽ ഭഗവാൻ രാമന്റെ പേര് തന്നെയാണ് നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കറിന്റെ അച്ഛന്റെ പേര്, റാംജി അംബേദ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. അപ്പൊ ആ രാമൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ വിളിക്കുന്ന രൂപങ്ങൾ, ചിലപ്പോൾ ദേവതാ സങ്കല്പമാകാം, ദൈവസങ്കല്പമാകാം, പ്രവാചക സങ്കല്പമാകാം, ആ സാധാരണക്കാരെ തൊട്ടറിയാൻ നമുക്കാകട്ടെ. ഗവർണൻസ് അവർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവരും വേണം. മിഡിൽ ക്ലാസ് വേണം, അല്ലെങ്കിൽ വലിയൊരു സമ്പന്നമായ ക്ലാസ് വേണം. അവരാണ് കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. പക്ഷേ ആത്യന്തികമായി മഹാത്മാഗാന്ധി ഒരു രക്ഷാകവചത്തെ കുറിച്ച്, താലിസ്മാനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ട ഏറ്റവും പാവപ്പെട്ട വ്യക്തി, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് കൊണ്ട് അവർക്ക് എന്ത് ഗുണമുണ്ടാകും എന്നുകൂടി ചിന്തിച്ചിട്ട് വേണം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ചും അവരുടെ ആക്ഷൻ എടുക്കാൻ. ആ ചേദ് റാമിനെ തിരിച്ചറിഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന് കിട്ടിയ പുതിയ തയ്യൽ മെഷീൻ കൊണ്ട് ചേദ് റാം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുറെ കൂടെ മെച്ചപ്പെട്ട സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാക്കാൻ കഴിയട്ടെ. അല്ലാതെ ചേദ് റാമിന്റെ കടയുടെ ഫ്രണ്ടിൽ ചേദ് റാമെന്നും മറ്റേത് ചേദ് റഹീമെന്നും എഴുതി വെച്ച് അടി ഉണ്ടാക്കുകയല്ല, സാധാരണക്കാരെ സഹായിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട. മതസൗഹാർദ്ദമെന്നോ രാജ്യസ്നേഹമെന്നോ ദേശീയതയെന്നോ വിശ്വമാനവികതയെന്നോ പേരെന്ത് വിളിച്ചാലും പ്രശ്നമല്ല. പക്ഷേ ആ ചേദ് റാമിലെ തിരിച്ചറിയുന്നതിലൂടെയാണ് നമ്മൾ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയുന്നത്.